ഞായറാഴ്ചയായ ഞായറാഴ്ച രാവിലെ 5 മണിയായപ്പോഴേക്കും മത്തായിച്ചാൻ ഉറക്കമുണർന്നു. മറിയാമ്മച്ചേട്ടത്തെയും ഉണർത്തി. മറിയാമ്മച്ചേട്ടത്തെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി വിട്ട് പ്രാർത്ഥനാ റൂമിലെത്തി. പായിട്ട് ഉഷകാലം നാം എഴുന്നേൽക്കുന്ന പാട്ടും പാടി പ്രാർത്ഥിച്ച റൂം വിട്ടിറങ്ങി. തകൃതിയായി മറിയാമ്മച്ചേട്ടത്തെ അടുക്കള ജോലികൾ ചെയ്തു. സമയം 9:30 ആയി. രാവിലത്തെ പത്രവായനയും പ്രസംഗ വിഷയം തയ്യാറാക്കി മത്തായിച്ചൻ അലക്കിയിട്ട് ഷർട്ടും കൊണ്ട് നേച്ച് ഷേവ് ചെയ്ത് കുളിച്ച് പെട്ടെന്ന് സഭാഹളിലേക്ക് മത്തായിച്ചൻ പുറകെ മറിയാമ്മയും ചേട്ടത്തെയും ഇറങ്ങി. 10 മണിക്ക് സഭായോഗം തുടങ്ങും. 10:30 ആയപ്പോഴേക്കും മത്തായിച്ചൻ സഭാഹളിലെത്തി. പുറകിലത്തെ തന്റെ സ്ഥിരം ചെയറിലിരുന്നു. അപ്പോഴേക്കും പ്രാർത്ഥനയും ഒരു പാട്ടും കഴിഞ്ഞു. രണ്ടാമത്തെ പാട്ട് തുടങ്ങി. പതുപോലെ സഭാ പാസ്റ്റർ മൈക്കിൽ കൂടി രണ്ടുപേർ പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം പാസ്റ്റർ ഇത്ര മഹത്വമുള്ള എന്ന ഗാനവുമായി സങ്കീർത്തനം വായനയ്ക്ക് തുടക്കം കുറിച്ചു. 34 സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരും അവരുടെ ഇരിപ്പിടം കണ്ടിരുന്നു. സങ്കീർത്തന ഭാഗത്തുനിന്ന് പാസ്റ്റർ പ്രസംഗിച്ചു. തുടങ്ങിയപ്പോഴേക്കും പലരും ഗാഠനിദ്രയിൽ വീണിരുന്നു. സാക്ഷ്യത്തിന് സമയം കൊടുത്തപ്പോൾ പതു പല്ലവി പോലെ പതിവായി സാക്ഷ്യം വരുന്ന ചിലർ തങ്ങളുടെ സാക്ഷ്യങ്ങളെ പ്രസ്താവിച്ചു. മത്തായിച്ചാൻ ജീവിതവിശുദ്ധിയെ പറ്റി പ്രബോധിപ്പിച്ചു. പാസ്റ്ററുടെ പ്രസംഗത്തിന് സമയമായപ്പോഴേക്കും മത്തായിച്ചാൻ പെട്ടെന്ന് തന്റെ ചിന്തയിലേക്ക് വഴുതി വീണു. തന്റെ കുടുംബത്തിന്റെ സ്ഥിതികളെ പറ്റി താൻ ചിന്തിക്കാൻ തുടങ്ങി. പാവം പിടിച്ച് തന്റെ കുടുംബത്തിന്റെ സ്ഥിതി ദൈവം മാറ്റി. തന്റെ ഉള്ള സാഹചര്യത്തിൽ മക്കളെ പഠിപ്പിച്ചു. മൂത്ത മോൻ ബേബി മോൻ ദുബൈയിലേക്ക്, ഉദ്ദേശം ജോലി. ഇളയ മകൻ ന്യൂയോർക്കിലേക്ക്, ഉദ്ദേശം സുവിശേഷ വേല. കാലത്തിന്റെ രഥചക്രങ്ങൾ കടകട ശബ്ദത്തോടെ മുമ്പോട്ട് ഉരുണ്ടു. സർവശക്തൻ ആ കുടുംബത്തിന് സകലത നൽകി. മലയിലെ കുടിലു മാറി കൊട്ടാരം വെളിപ്പെട്ടു. കീറി പറഞ്ഞ താഴ്പ്പാടെ സ്ഥാനത്ത് കിടന്നാൽ താഴ്ന്ന ഡെവലപ്മെന്റ് തങ്ങൾ കരസ്ഥമാക്കി. കോലുകുത്തിയ മറപ്പുരം മാറി ബാത്റൂം എന്ന ഇംഗ്ലീഷുകാരും കരസ്ഥമാക്കി. പൈപ്പും ചീറ്റുന്ന വെള്ളവും വെളിപ്പെട്ടപ്പോൾ പാളയും കയറും അപ്രത്യക്ഷമായി. ചാണാർഗന്ധമുള്ള തറ മാറി മിനുമിനാം നീങ്ങുന്ന മാർബിൾ ആയി. അങ്ങനെ വീട് ഗ്ലോറി വില്ലയായി. കപ്പയും മീനും തിന്നുന്ന ആൾ മറന്നു. ബ്രെഡും ബട്ടറും വേണ്ടാതായി. മഴയത്ത് വാഴയിലുള്ള സ്ഥാനം ജപ്പാൻകാരൻ സർക്കസിലൂടെ അടക്കി വാണു. വിദേശീയരുടെ പാന്റും കോട്ടും ഒറ്റമുണ്ടിനെയും മുഴുക്കൈയും ബെന്നിനെയും പുറത്താക്കി. ഏന്തിയുള്ള നടത്തം മറന്നു. ഇന്നോവ എത്തി. കൂട്ടായ്മയ്ക്ക് ഓട്ടം വെറും ഓട്ടമായി. പഴയ രോഗം ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന പുതിയ രോഗമായി. അങ്ങനെ ആ വീട്ടിൽ വിപ്ലവം യാഥാർത്ഥ്യമായി. വസന്തങ്ങൾ പലതും വന്നുപോയി. ബേബി മോൻ വയസ്സ് 26. വിവാഹാലോചനകൾ പലതും വന്നു. ദുബൈയിൽ ജോലിക്കാരനായുള്ള അറ്റ്ലീസ്റ്റ് 4 ലാഖ് എങ്കിലും സ്ത്രീധനം കിട്ടണം എന്നാണ് മാത്തുക്കുട്ടിയെ അലട്ടുന്ന പ്രശ്നം. അത്രയും കിട്ടിയാലും പെണ്ണ് ഡോക്ടർ ആണെങ്കിൽ പിന്നെ എന്താണ് ഒരു പ്രയോജനം? തന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിച്ച മാത്തുക്കുട്ടിക്ക് ബേബി മോൻ അനുയോജ്യമായ പെണ്ണിനെ കിട്ടാൻ നന്നെ കടിപ്പിടേണ്ടി വന്നു. വിവാഹ ദിവസം വന്നു. കൃത്യം രാഹു നീങ്ങിയതും ബേബി മോൻ ഡ്രസ്സിംഗ് റൂം വിട്ടിറങ്ങി. വീഡിയോ ക്യാമറകളുടെ ആവശ്യത്തിനായുള്ള പ്രകാശവേദിയുടെ ചൂട് ബേബി മോനെ മാത്രമല്ല എല്ലാരെയും വിയർപ്പിച്ചു. സോട്ടും കൂട്ടും അണിഞ്ഞ് ഒരുങ്ങി നിന്ന ബേബി മോനെ കണ്ടാൽ ദൈവവൈദ്യരാണെന്ന് ആരും പറയുകയില്ല. എന്നോടുള്ളതിന് സർവ നന്മകൾ എന്ന ഗാനം പാടി പ്രാർത്ഥിച്ച് വീഡിയോ ക്യാമറകളുടെ അകമ്പടിയോടെ വരനും കൂട്ടരും വീഡിയോ കോച്ചുകളിലേക്ക് ആനയിക്കപ്പെട്ടു. ഒരു കാലത്ത് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി വാദിച്ചിരുന്ന മാത്തുക്കുട്ടി തന്റെ മകന്റെ വിവാഹത്തിലെത്തിയ വിശ്വാസികളെയും അവിശ്വാസികളെയും യാത്രാമധ്യേ മലയാള സിനിമകൾ കാട്ടി പ്രബുദ്ധരാക്കി. വിവാഹത്തിനായി ഒരുക്കപ്പെട്ട ഓഡിറ്റോറിയത്തിൽ വധുവിനെയും കൂട്ടരെയും കാത്തിരുന്ന വരനും കൂട്ടരും തളർന്ന് അതിശയിക്കാറില്ല. വധു എത്തിയപ്പോൾ 12:00 കഴിഞ്ഞു. ബ്യൂട്ടീഷ്യന്റെ കലവിരുത് മാത്തുക്കുട്ടിയെ സംശയാലുവാക്കി. കുരിയും ബ്ലക്ക് ചെയ്ത് മുഖത്ത് ചുവന്ന പൗഡറും തേച്ച് ചുണ്ടിൽ ചായം പുരട്ടി തലയിൽ കിരീടവും വെച്ച് തിളങ്ങുന്ന സാരിയും എടുത്ത് എത്തിയ വധുവിനെ മനസ്സിലാക്കാൻ മാത്തുക്കുട്ടി നന്നായി പാടുപെടേണ്ടി വന്നു. തന്റെ കണ്ണട ഒന്നുകൂടെ ശരിയാക്കി വെച്ച് സൂക്ഷിച്ചു നോക്കി. വളരെ പ്രയാസപ്പെട്ട് മണവാട്ടി ഉറപ്പുവരുത്തി. ഇതെല്ലാമായിട്ടും കർത്താവിൽ പ്രസിദ്ധരായ കർത്തൃദാസന്മാർ കല്യാണം നടത്തിക്കൊടുത്തു. സർപ്പൂരം ഈ കാലാറിന് നഗാനം പാടി ശുശ്രൂഷകൾ തീർന്നു. റിസപ്ഷന് വേണ്ടി ഓഡിറ്റോറിയത്തിൽ ആളുകൾ തിരക്ക് കൂട്ടി. വധുവും വരനും ഡ്രസ് ചേഞ്ച് ചെയ്ത് സ്റ്റേജിലെത്തി. കേക്ക് കുറിച്ചും ജ്യൂസ് കുടിച്ചും സദസ്സിനെ ആനന്ദത്തിലാക്കി. ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ മാത്തുക്കുട്ടിയെ രക്ഷയിലെ വഴികാട്ടിയ പ്രായം ചെന്ന സാധുവായ ചാക്കോപദേശി ഉണ്ടായിരുന്നു. നിരവധി സംശയങ്ങൾ ആ മനസ്സിലൂടെ കടന്നുപോയി. എന്തിനാണ് ഇത്രയും ആഡംബരം? പഴയകാലത്തിലേക്ക് മാത്തുക്കുട്ടി ഒന്ന് തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് മത്തായിച്ചൻ ചിന്തയിൽ നിന്നുണർന്നു. അപ്പോഴാണ് പാസ്റ്റർ മൈക്കിൽ കൂടി ഒരു വാക്യം ഉദ്ധരിക്കുന്നതിന് ശ്രദ്ധയിൽപ്പെട്ടത്. വെളിപ്പാട് 22:11-12. അനീതി ചെയ്യുന്നവനിനി ആ നീതിയേട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ, നീതിമാനിനി നീതിയേട്ടെ, വിശുദ്ധനിനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവനെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ വാക്കുന്നുണ്ട്. ആകെ നല്ല പ്രതിഫലത്തിനായി നമ്മുടെ ജീവിത വിശുദ്ധിയും പ്രവൃത്തികളെയും ദൈവവചനം പ്രകാരം ക്രമീകരിക്കാം. പണ്ടത്തെ പോലെ ആ നല്ല കാലത്തിനായി വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാം. കർത്താവിന്റെ വരവിനായി നമുക്ക് വരിക.
പ്രധാന ഓർമ്മ വേണ്ടി നമുക്ക് അമ്പത്തിനെ ഒരുക്കാം. രോഗരാമനാഥ് ദേവൻ ഗിരിക്ക് മാറാകട്ടെ.